ഹലോ, നമസ്കാരം എല്ലാവർക്കും, സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഹോസ്റ്റ് അല്ല, ഒരു ഗസ്റ്റാണ്. അപ്പോൾ ഗസ്റ്റിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ NTV എന്ന് പറയുമ്പം കൂടുതലും കുട്ടികളുടെ ടാലൻസ് ഒക്കെ ആയിരിക്കുമല്ലോ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു അടിപൊളി ഒരു സിംഗറാണ്. അപ്പോൾ പേരെന്താണ്? എന്റെ പേര് ജെനിസന ജോൺസൺ. ഓക്കെ, അപ്പൊ ജെനിസ് ഏത് ഗ്രേഡിലാണ് പഠിക്കുന്നത്? ഞാൻ സിക്സ്ത് ഗ്രേഡ്. സിക്സ്ത് ഗ്രേഡിലെ പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ജെനിസിന്റെ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാം. അപ്പൊ ജെനിസ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? ഞാൻ എമിറേറ്റ്സ് നാഷണൽ സ്കൂൾ ഷാർജ. ഓക്കെ, അപ്പോ ജെനിസിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം, പക്ഷെ ആദ്യം നമുക്കൊരു പാട്ടിലേക്ക് പോയാലോ. അപ്പൊ ഏത് പാട്ട് ആദ്യം പാടാൻ പോകുന്നത്? ചിന്ന ചിന്ന വണ്ണക്കോയിൽ. ഓക്കെ, അപ്പൊ പാട്ട് കേട്ടിട്ട് നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അറിയാം.
അടിപൊളിയായിരുന്നു. താങ്ക് യു. ആദ്യമായിട്ടല്ലേ ഇങ്ങനെ ഒരു ഷോയില്? അപ്പൊ ഇത്ര അടിപൊളിയായിട്ട് പാടിയില്ല. ഓക്കെ, അപ്പം അത്രയും സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് പാടി, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ പാട്ട് കഴിഞ്ഞു, അപ്പം നമുക്കിനി കുറച്ച് സംസാരിച്ചാലോ? ഓക്കെ, അപ്പോൾ എന്താണ്, പാട്ട് തന്നെയാണോ, പാട്ടിനെ ബേസ് ചെയ്തിട്ടുള്ള ആംബിഷൻ ആണോ അതോ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങളാണോ? വേറെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം പാട്ട് അതിൻ്റെ കൂടെ കൊണ്ടുപോകാനാണ്. പാട്ട് പഠിക്കുന്നുണ്ടോ? ആ, ഉണ്ട്. ഓക്കെ, എത്ര വർഷമായിട്ട് പഠിക്കുന്നതോ? ഇപ്പൊ തുടങ്ങിയല്ലോ. ഒരു വർഷമായി പഠിക്കാനാണ്. ഓക്കെ, അപ്പൊ സ്കൂളില് ജെൻസ് ആണോ സിംഗർ, ക്ലാസ്സിലെ സിംഗർ ഒക്കെ? ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്കൂളിലെ കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ടോ? ആ, ഉണ്ട്, എല്ലാ കോമ്പറ്റീഷൻസ്. ആ, ഓക്കെ ഓക്കെ, അപ്പൊ ഇനി എല്ലാ കോമ്പറ്റീഷൻസിനും പങ്കെടുത്ത് ഇതുപോലെയൊക്കെ പാടാൻ പറ്റട്ടെ. ഓക്കെ, അപ്പോ ഇനി ഫാമിലിയിലേക്ക് വന്നോ, അച്ഛനും അമ്മയൊക്കെ വർക്കിംഗ് ആണോ? അച്ഛൻ വർക്കിംഗ്, അമ്മ ഹൗസ് വൈഫ്. ഓക്കെ, അങ്കിളുടെ പേരെന്താണ്? ജോൺസൺ തോമസ്. ഓക്കെ, ആന്റിയുടെ പേരെന്താണ്? ബോസിമ ജോൺസൺ. ഓക്കെ, അപ്പോ ജെനസിന് രണ്ട് സിബ്ലിംഗ്സ് ഉണ്ട് അല്ലേ? ഒരു ബ്രദറും ഒരു സിസ്റ്ററും. സോ യു ആർ ലക്കി. എന്നുവെച്ചാ ഒരു ബ്രദറിന്റെ സ്നേഹവും കിട്ടും, ഒരു ചേച്ചിയുടെ സ്നേഹവും കിട്ടും അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടന്റെയും ചേച്ചിയുടെയും പേരെന്താണ്? ചേച്ചിന്റെ പേര് ജുവൽ ജോൺസൺ. ഓക്കെ, ചേച്ചിന്റെ പേര് ജിയോ, ചേട്ടന്റെ പേര് ജിയോൺ ടോം ജോൺസൺ. ഓക്കെ, അവരൊക്കെ ഏത് ഗ്രേഡിലാണ് പഠിക്കുന്നത്? ചേട്ടൻ നയൻത്തില്, ചേച്ചി ഇപ്പൊ കോളേജില്, തേർഡ് ഇയറിലേക്ക് കയറുക. ഓക്കെ, അപ്പൊ അത്രയും ഒരു ഓൾഡസ്റ്റ് സിസ്റ്റർ ആണ് അല്ലേ? അപ്പൊ വീട്ടിൽ ഇങ്ങനെ കൊഞ്ചിച്ചാണോ, പാമ്പറിംഗ് ഉണ്ടോ വീട്ടില്? ഇല്ല ഇല്ല, കുറച്ചൊക്കെ. ഓക്കെ, അപ്പോ ആദ്യത്തെ ഒരു പാട്ടൊക്കെ കഴിഞ്ഞു, ഇപ്പൊ എന്ത് തോന്നുന്നു? ഇപ്പൊ ഒരു ലൈക്ക് ഒരു ഇനിയും പാട്ട് പാടാനുള്ള ഒരു സെൻസ്. ഓക്കെ, അപ്പൊ അത് അങ്ങനെ ആഗ്രഹമുള്ളവർക്കും ഇങ്ങോട്ട് വിളിക്കാം, ജെനിസിന്റെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കാം, നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ പാട്ടുകൾ ഇഷ്ടമുള്ളവർക്കും, പാട്ട് മാത്രമല്ല കേട്ടോ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ ആർക്ക് വേണമെങ്കിലും വിളിക്കാം, നമുക്ക് ജെനിസുമായിട്ടൊക്കെ സംസാരിച്ച് ജെനിസിന്റെ വിശേഷങ്ങളൊക്കെ കൂടുതൽ അറിയാം. ഓക്കെ, അപ്പൊ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പൊ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുക അല്ലേ? വിളിക്കാൻ പറയൂ, എല്ലാരും വിളിക്കൂ. ഓക്കെ, അപ്പോ സ്കൂൾ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ഇപ്പൊ വെക്കേഷൻ അല്ലേ? അപ്പോ വെക്കേഷൻ ഒബ്വിയസ്ലി ഹോംവർക്സ് ഉണ്ടാവുമല്ലോ? ഒത്തിരി ഉണ്ടോ? ഒരുപാട് ഉണ്ടോ? ഇല്ല, ഒരു നോർമൽ നോർമൽ. ഓക്കെ, ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ട്. ഓക്കെ, അപ്പൊ സ്കൂൾ എമിറേറ്റ്സിലാണ് പഠിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പൊ വെക്കേഷൻ അല്ലാതെ എങ്ങനെ പോകുന്നു? അല്ലാതെ നന്നായിട്ട് പോകുന്നു. ഓക്കെ, എന്നുവെച്ചാ പുറത്തൊക്കെ പോവാറുണ്ടോ അല്ലാതെ പ്ലാൻസ്? നാട്ടിൽ പോകുന്നുണ്ടോ? ആ, നാട്ടിൽ പോകുന്നുണ്ട്, ഒരു മാസത്തേക്ക്. ഓക്കെ, അപ്പൊ നാട്ടിൽ പോയിട്ട് അടിച്ചു പൊളിക്ക, അവിടെ ചെന്ന് റിലേറ്റീവ്സിനൊക്കെ പാട്ടൊക്കെ പാടിക്കൊടുക്ക. വീട്ടിലെയും സിംഗർ ആണോ? അതെ ആണോ. ഓക്കെ, അപ്പൊ ചേട്ടൻ ചേച്ചി ആരെങ്കിലും പാട്ട് ഉണ്ടോ? ഇല്ല, അവര് ഡാൻസിനുള്ള. ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് ഈ ഒരു ഇൻസ്പിറേഷൻ, അല്ലെങ്കിൽ പാട്ട് പാടാനുള്ള ഒരു എങ്ങനെയാണ് ടാലന്റ് തിരിച്ചറിഞ്ഞത്? അത് എന്റെ അമ്മയും അച്ഛനും പാട്ട് പാടും. ഓക്കെ, ആന്റി അങ്കിളും പാട്ട് പാടും അല്ലേ? അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അവരാണോ ടാലന്റ് ഇങ്ങനെ തിരിച്ചറിഞ്ഞത്? മ്യൂസിക് സാറും ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പം ഒരു വർഷമായിട്ട് ഇപ്പൊ പാട്ട് പഠിക്കാൻ തുടങ്ങാണ്, അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തോണ്ട് പോവാൻ പറ്റട്ടെ. അപ്പോ നമുക്ക് ഇനി ഒരു ഒരു പാട്ടിലേക്ക് കൂടെ പോയാലോ, അടുത്ത ഏത് പാട്ടോ പാടാൻ പോന്നെ? കണ്ണാളനെ. ഓക്കെ, അപ്പൊ അതും ഒരു സൂപ്പർ സോങ് ആണ്, അടിച്ചു പൊളിക്ക. ഓ, വി ഹാവ് എ കോളർ. ഹലോ ഹലോ ഹലോ, ഇതാരാണ് സംസാരിക്കുന്നേ? പേരൊന്നും കൂടി പറയാമോ? ബിൻസിമ. ബിൻസിമ, ജെനിസിനോട് കേട്ടിട്ടുണ്ടോ? ജെനിസ് കേൾക്കുന്നുണ്ടോ? ജെനിസിന് അറിയാവുന്ന ആളാണോ? ഓക്കെ, ആ ജെനിസിന്റെ അമ്മയുടെ സിസ്റ്റർ. ഓക്കെ, അപ്പൊ ആന്റിയുടെ സ്വന്തം സിസ്റ്റർ ആണോ? ഓക്കെ, അപ്പം ഭയങ്കര സ്പെഷ്യൽ മൊമെന്റ് ആയിരിക്കുമല്ലോ ആന്റിയുമായിട്ട് ഒരു കോൺവെർസേഷൻ ലൈവ് ഷോയിലല്ലേ? ഓക്കെ ആന്റി, അപ്പൊ ജെനിസിനോട് സംസാരിച്ചോ. ഓക്കെ, അപ്പൊ കിങ്ങിണി കിങ്ങിണിയാണല്ലേ? ജെനിസ് പാട്ടൊക്കെ പാടിത്തരാറുണ്ടോ നിങ്ങക്കൊക്കെ? വീട്ടില്? അപ്പൊ വീട്ടില് ഒരു നൈറ്റിംഗേൽ ആണല്ലേ? പിന്നെ ആന്റി പാട്ട് കേട്ടോ? ഫസ്റ്റ് സോങ് കേട്ടിരുന്നോ? അപ്പോ ആ അതാ ഞാൻ ചോദിക്കാൻ വന്നേ, ഒരു ആന്റിയുടെ ഇതിൽ നിന്നും എങ്ങനെയുണ്ട് അഭിപ്രായം എന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ, താങ്ക് യു.
കിങ്ങിനി കുറച്ചൊരു ടെൻഷനിൽ നിൽക്കുവാണെന്ന് തോന്നുന്നു. അപ്പൊ ആന്റി വിളിച്ചപ്പോ ടെൻഷൻ ഒക്കെ പോയില്ലേ? ആന്റി ആയിട്ട് കൂട്ടാണോ? ഭയങ്കര കൂട്ടാണോ? ഞാൻ നെക്സ്റ്റ് ഹിന്ദി സോങ് പാടാൻ. അപ്പോ ഇവിടെ ഒരു കിങ്ങിണി കുട്ടിയുടെ ആന്റി വിളിച്ചിരുന്നു. അപ്പൊ ആന്റിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടാണോ ഇനി പാടാൻ പോന്നെ? ഓക്കെ, അപ്പൊ നമുക്ക് സ്ട്രേറ്റ് ആ സോങ്ങിലേക്ക് പോയാലോ. ഏത് സോങ് ആണ് ഇപ്പൊ പാടാൻ പോന്നെ? ഹിന്ദി സോങ്. ഓക്കെ.
ഞാൻ പറയേണ്ട കാര്യമില്ല, ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഫസ്റ്റ് സോങ്ങിൽ തന്നെ ജെൻസ് അത് കാണിച്ചു തന്നു എത്രത്തോളം ടാലന്റഡ് ആയിട്ടുള്ള ഒരു സിംഗർ ആണ് ജെൻസ് എന്നുള്ളത്. അപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ല, എന്നാലും ഞാൻ പറയുക, സൂപ്പർ ആയിരുന്നു. എന്റെ അതിശയം അതല്ല, ഇത്രയും ഒരു 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 സിക്സ് ഗ്രേഡിൽ പഠിക്കുന്ന ഒരു കുട്ടി എങ്ങനെയാണ് ഇത്രയും സൂപ്പർ ആയിട്ട് പാടുന്നത് എന്നുള്ളതാണ്. കാരണം സിക്സ് ഗ്രേഡ് എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു കുട്ടികളുടെ ശബ്ദമായിരിക്കും എന്ന് വിചാരിച്ച, പക്ഷെ ഇത് ഭയങ്കര ഒരു പ്രൊഫഷണൽ സിംഗറിന്റെ ഒരു വോയിസ്. അപ്പൊ എന്തായാലും ഒരു പ്രൊഫഷണൽ സിംഗർ ആവാൻ പറ്റട്ടെ കേട്ടോ, ഒരു പ്ലേ ബാക്ക് സിംഗർ ഒക്കെ ആവാൻ പറ്റട്ടെ, അതിനുള്ള ഒരു തുടക്കമാണ് ഇത് എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് സ്കൂളിലെ വിശേഷങ്ങളിലോട്ട് തന്നെ തിരിച്ചു വരാം. സ്കൂളില് ഇപ്പൊ 1 ഇയർ ആയിട്ട് പാട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ സ്കൂളില് നേരത്തെ തൊട്ട് പാട്ട് പാടുന്നുണ്ടോ, കോമ്പറ്റീഷൻസിനൊക്കെ? 3rd grade മുതലാണ് തുടങ്ങിയത്. ലൈക്ക് 1st 2nd എനിക്ക് കൂടുതൽ സ്പോർട്സിലേക്ക്. നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ ഹലോ ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഇലൈൻ. ജെൻസിന്റെ ഫ്രണ്ട് ആണ്. ഓക്കെ ഓക്കെ, അതാ ഞാൻ വിചാരിച്ച ഇങ്ങനെ മിണ്ടാതെ നിക്കുന്നു. അപ്പൊ എനിക്ക് തോന്നി ജെൻസിന്റെ ഫ്രണ്ട് ആയിരിക്കും. ജെൻസിന്റെ ക്ലാസ്മേറ്റ് ആണോ? ഓക്കെ, അപ്പം ഇതും ഒരു സ്പെഷ്യൽ ഇതായിരിക്കുമല്ലോ. ആദ്യം ആന്റി വിളിച്ചു, അപ്പൊ ജെൻസ് ഹാപ്പി അല്ലേ. അപ്പൊ ഫ്രണ്ട്സ് എന്താണ് പറയാനുള്ളത്? പാട്ട് കേട്ടോ ഇപ്പൊ ജെൻസിന്റെ? ജെൻസ് ക്ലാസ്സിൽ എങ്ങനെയാണ്? നല്ലതാന്ന് പറയാനുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? നിങ്ങള് രണ്ടുപേര് മാത്രമേ ഉള്ളോ അതോ വേറെ കുട്ടികളുണ്ടോ? ഓക്കെ, അവളവിടെ പോയി. ഓക്കെ, അപ്പൊ നിങ്ങള് രണ്ടാണ് ഇപ്പം നിലവിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ജെനിസ് ക്ലാസ്സിൽ എങ്ങനെയാണ്? ഒരു ഷൈ ടൈപ്പ് ആണോ അതോ എക്സ്ട്രോവേർട്ട് ആണോ? ഷൈ അല്ല, മിഡിൽ. ഓക്കെ, പക്ഷെ ഇവിടെ വന്നിട്ട് അത്ര ഒരു മിണ്ടുന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇപ്പൊ ഫ്രണ്ട് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ജെനിസ് കുറച്ചും കൂടി ആക്റ്റീവ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ജെനിസ് ആക്റ്റീവ് ആയില്ലെങ്കിലും കുഴപ്പമില്ല, പാട്ടല്ലേ ജെനിസ്, ജെനിസ് അത് തെളിക്കുന്നുണ്ട്. ലൈക്ക് അടിപൊളിയായിട്ടാണ് പാടുന്നത് അല്ലേ. ക്ലാസ്സിൽ നിങ്ങളൊക്കെ ഇങ്ങനെ പാടിപ്പിക്കാറുണ്ടോ ഫ്രീ പീരീഡ് ഒക്കെ കിട്ടുമ്പോ? ആഹാ, ഓക്കെ ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങക്ക് ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാമോ അപ്പൊ നിങ്ങള് പാടുന്ന ജെനിസ് പാടുന്നൊക്കെ? എല്ലാ ടീച്ചർക്കും അറിയാം. അപ്പം മൊത്തത്തിൽ സ്കൂളിൽ ഫേമസ് ആണല്ലേ. ഓക്കെ, ഇപ്പൊ വേറെ ബാച്ച് ആണോ? ഓ, ആഹാ, ഓക്കെ ഓക്കെ. അപ്പൊ ക്ലാസ് ഷഫിൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ. പക്ഷെ എന്നാലും ഇപ്പൊ 6th grade ആയിട്ടുള്ളു, അപ്പൊ സമയമുണ്ട്. അപ്പൊ ജെനിസ് കുറച്ചും കൂടി പാട്ടൊക്കെ പാടി നിങ്ങക്ക് പാട്ടൊക്കെ പാടിത്തരും. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. ഇലിന്നല്ലേ പേര് പറഞ്ഞേ? ഓക്കെ, അപ്പൊ ഇലിന്റെ വീട്ടിലെല്ലാവർക്കും അറിയാമോ ജെനിസ് എന്ന് പറയുന്ന ഒരു ഒരു സിംഗർ ഫ്രണ്ട് ഉണ്ട് എന്നൊക്കെ? എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞോ ഫ്രണ്ടിന്. ജെനിസ് ഹാപ്പി അല്ലേ. ഓക്കെ, ഭയങ്കര ഹാപ്പി ആണോ? ഓക്കെ, അപ്പൊ നിങ്ങൾ രണ്ടുമാണ് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ് ക്ലാസ്സിൽ ഇങ്ങനെ പാടി തരാന്ന് പാടി തരുവോന്ന് ചോദിക്കുമ്പോ ഉടനെ ചെന്ന് പാടാറുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെ. ഓ, വി ഹാവ് അനദർ കോളർ. ഹലോ. ഓക്കെ, ഇല്ല കോളർ ഇല്ല. ഓക്കെ, അപ്പൊ ക്ലാസ്സില് ഇതുപോലെ ടീച്ചേഴ്സിനും എല്ലാവർക്കും അറിയാം പാട്ട് പാടുന്ന. അപ്പൊ 3rd grade മുതല് പാടാൻ തുടങ്ങി അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ സ്പോർട്സ് എന്ന് വെച്ചാ എല്ലാത്തിനും റണ്ണിങ് റേസ് അങ്ങനെ? ഓക്കെ, ഞാനും സ്പോർട്സിലൊക്കെ ഇങ്ങനെ പങ്കെടുക്കാറുണ്ട്. ചിലതിനൊക്കെ തോക്കും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. എല്ലാത്തിനും ഇപ്പൊ സ്പോർട്സിന് പങ്കെടുക്കാറുണ്ടോ? ഇപ്പോഴും പങ്കെടുക്കാറുണ്ട്. അപ്പൊ സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിനും ഇങ്ങനെ നമ്മൾ റെഡിയാണ് അല്ലേ. ജെനിസ് എല്ലാത്തിനും റെഡിയാണ്. ഡാൻസ് കളിക്കോ സിബ്ലിങ്സിനെ പോലെ? ഡാൻസും കളിക്കും. ഡാൻസ് ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാണ് ജെനിസ്?
പാട്ട് പാടും ഡാൻസ് കളിക്കും സ്പോർട്സിലാണ്. അപ്പൊ മൾട്ടി ടാലന്റഡ് ആണ് ലെജൻസ്. അപ്പൊ ഇതെല്ലാ ടാലന്റും ഒരുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പൊ ഇതുപോലെ ജെൻസിന്റെ ഫ്രണ്ടും ആന്റിയൊക്കെ വിളിച്ച പോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ആർക്കെങ്കിലും ജെൻസിന്റെ ആർക്കെങ്കിലും അല്ല എല്ലാവർക്കും ജെൻസിന്റെ പാട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഇങ്ങനെ വിളിക്കാൻ മടിച്ചിരിക്കുന്ന ചില ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ ഈ കുട്ടി അനിയത്തിക്ക് നിങ്ങൾക്ക് വിളിച്ച് ബെസ്റ്റ് വിഷസ് ഒക്കെ പറയാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കുഞ്ഞു പാട്ടൊക്കെ പാടി തരുമെന്ന് ചോദിച്ചാൽ പാടിക്കൊടുക്കും. നമ്മൾ എനർജറ്റിക് ആയിട്ട് പറ അതാണ്. അപ്പൊ പാടി പാട്ടൊക്കെ പാടി തരും ജെനസ്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒബ്വിയസ്ലി വിളിക്കണം. ജെനസ് ഇത്ര അടിപൊളിയായിട്ട് പാടുമ്പോ നമ്മൾ അതിൻ്റെതായ ഒരു ഇത് കൊടുക്കണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് സ്ക്രീനിലെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും വിളിക്കാം. അപ്പൊ നമുക്ക് ഇനി ഒരു തേർഡ് സോങ്ങിലേക്ക് പോയാലോ. ഏതാണ് ഇനി അടുത്തത് പാടാൻ പോകുന്നത്? കണ്ണാളനെ. കണ്ണാളനെ, ഓക്കെ. അതൊരു ബ്യൂട്ടിഫുൾ സോങ് ആണ് അല്ലേ. എല്ലാം അടിപൊളി പാട്ടുകളാണല്ലോ. ആരാണ് ഈ പാട്ടൊക്കെ സെലക്ട് ചെയ്തന്നെ? എന്റെ മ്യൂസിക് സാർ. മ്യൂസിക് സാറാണ്. മ്യൂസിക് സാറിന്റെ പേരെന്താ? ശ്രീഹരി. ശ്രീഹരി, ഓക്കെ. ശ്രീഹരി സാറിനൊരു ഹൈ. ശ്രീഹരി സാറാണ് എല്ലാ പാട്ടും പാടുത്തന്നെ. കാരണം ഇത് ജെനസിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് അല്ലേ. എല്ലാം മെലോഡീസ് ആയിട്ടുള്ളതാണോ പാടുന്നത്, അതോ കുറച്ച് ഫാസ്റ്റ് നമ്പറും ഒക്കെ പാടാറുണ്ടോ? എല്ലാം പാടാറുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം എൻ ടിവിയിൽ വരുമ്പോ നമുക്കൊരു ഫാസ്റ്റ് നമ്പർ ഒക്കെ പാടിത്തരണം അല്ലേ, നമുക്ക് ഡാൻസ് ഒക്കെ കളിച്ച് തകർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ണാളനെ സോങ്ങിലേക്ക് പോവാം. പേസവില്ല.
എനിക്ക് പറയാൻ വാക്കുകളില്ല, കാരണം അത്രയ്ക്ക് അടിപൊളി ഗംഭീരമായിട്ടാണ് പാടുന്നത് ഓരോ പാട്ടുകളും. കാരണം ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രൊഫഷണൽ സിംഗറിൻ്റെ ഒരു രീതിയിലാണ് ഞാൻ ആദ്യം, ഞാൻ ഓവറാക്കി പറയല്ല, ആദ്യം ജനസ് കണ്ണാളനെ ഇങ്ങനെ ഹൈ എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഒറിജിനൽ സോങ് പ്ലേ ആകുമെന്ന്. കാരണം അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിരുന്നു ആ കണ്ണാളനെ എടുത്തത്. സോങ് മൊത്തം പെർഫെക്റ്റ് ആയിരുന്നു, പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചത് ആ പാട്ട് ഒറിജിനൽ ആയി പോയി എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഞാൻ ഇങ്ങനെ പേടിച്ചു പോയി പെട്ടെന്ന്, അയ്യോ ഒറിജിനൽ ആയോ എന്ന്. അത്രയ്ക്ക് സൂപ്പർ ആയിട്ടാണ് ഓരോ പാട്ടും പാടുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഒരു ഒരു നമുക്കൊരു സിംഗർ ഉണ്ടാവുമല്ലോ, ഒരു ഇൻസ്പിറേഷൻ, ഏത് സിംഗറാണ് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആരാണ്? ചിത്ര. ഓക്കെ, ചിത്ര മാമിനെയാണ് ഏറ്റവും ഇഷ്ടം അല്ലേ. അപ്പൊ ചിത്ര മാമിനെ ഒക്കെ ഒരു ദിവസം കാണാൻ പറ്റട്ടെ. ഓക്കെ, മാമിന്റെ കൂടെ ഒരു പാട്ടൊക്കെ പാടാൻ പറ്റട്ടെ. ചിത്ര മാമിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഓക്കെ, എന്റെയും ഫേവറേറ്റ് സിംഗർ കെ ചിത്ര മാം തന്നെയാണ്. ഓക്കെ, അപ്പൊ മാം മാത്രമല്ലോ, അതോ വേറെ ഈ യങ് സിംഗേഴ്സ് ആരെങ്കിലും ഇഷ്ടമാണോ? ഇപ്പഴത്തെ ഓക്കെ, ശ്രേയ ഘോഷാൽ മാമിന് ഇഷ്ടമാണ് അല്ലേ. ഓക്കെ, വേറെ അല്ലാതെ അപ്പോ എന്താ, ശ്രേയ ഘോഷാൽ മാമിന് ഇഷ്ടമാണ്, എസ് ജാനകി മാമിന് ഇഷ്ടമാണ്, ചിത്രാമ്പേന് ഇഷ്ടമാണ്. ഇവരെയൊക്കെ ഒരു വ്യത്യസ്തമായ ഒരു ടച്ചാണ് അല്ലെ എല്ലാ സിംഗേഴ്സിനും. അപ്പൊ അങ്ങനത്തെ വെറൈറ്റി അവരുടെ സോങ്സ് ആണോ കൂടുതലും പഠിക്കുന്നത്? അവരുടെയാണ് പഠിക്കുന്നത്. ഓക്കെ, ഏറ്റവും ഏറ്റവും കൂടുതൽ പഠിക്കുന്ന ആരുടെ ആയിരിക്കും? എസ് ജാനകിന്റെ. ജാനകി അമ്മയുടെ പാട്ടാണ്. അപ്പൊ നമുക്കൊരു കോളർ ഉണ്ടെന്ന് തോന്നുന്നു. ഹലോ, 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 ഇതാരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് ബിനോയ്. ബിനോയ്, ജെൻസിന് അറിയാവുന്നതാണോ? എന്റെ അമ്മയുടെ ഫ്രണ്ട്. അമ്മയുടെ ഫ്രണ്ടാണോ? അപ്പൊ അങ്കിളിനോട് സംസാരിച്ചോ. ഹായ്. ഹായ് മോളെ, മനോഹരമായിരിക്കുന്ന പാട്ടുകളൊക്കെ. താങ്ക്യൂ. ജെനിസിന്റെ മമ്മിയെ 10-26 വർഷമായിട്ട് അറിയാമെങ്കിലും മോളുടെ പാട്ടുകളൊന്നും അധികം കേട്ടിട്ടില്ല, കുറച്ച് തവണ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, നല്ല പാട്ടുകളാണ്. അപ്പം നല്ല രീതി നന്നായിട്ട് പാടിയിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികളുടെ പാട്ടാകുമ്പോൾ നമുക്ക് കേൾക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അപ്പം നല്ല സ്വരമാണ്, നല്ല പാട്ടാണ്. അപ്പം നല്ല രീതിയിൽ മുമ്പോട്ട് പോകാൻ സാധിക്കട്ടെ എല്ലാ ആശംസകളും. പ്രത്യേകിച്ച് ഒരു പാട്ടും ആവശ്യപ്പെടാനില്ല, കാരണം എല്ലാ പാട്ടുകളും നല്ലതാണ്. ഏത് പാട്ട് പാടിയാലും നമ്മൾ ആസ്വദിക്കുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പ്രത്യേകിച്ച് ഇന്ന പാട്ടൊന്നും ആവശ്യപ്പെടാനൊന്നുമില്ല. അപ്പം ഫോർ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ ഇതിനെക്കാട്ടി വലിയ അപ്രീസിയേഷൻ കിട്ടാനില്ലല്ലോ. ഓക്കെ, താങ്ക് യു സോ മച്ച് അങ്കിൾ ഫോർ കോളിംഗ്. ഓക്കെ. എത്ര പേരാണ്, ജെനിസിന്റെ ഫാൻസ് ആണ് എല്ലാരും. ക്ലാസ്സിൽ ഇങ്ങനെ ഫാൻസ് ഒക്കെ ഉണ്ടോ? സ്കൂളില് ഒരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ടോ? ഓക്കെ, അപ്പൊ സിംഗേഴ്സ് ഏറ്റവും ഇഷ്ടം ഇത്രയും ആൾക്കാരെയാണ്. ഓക്കെ, അപ്പൊ
വേറെ എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ, ഹോബീസ് എന്തൊക്കെയാണ്? ഹോബീസ് സിംഗിങ്, ഡാൻസിങ്, പിന്നെ എനിക്ക് കുറച്ചും കൂടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പെയിന്റിംഗ്. പെയിന്റിംഗ് ഒക്കെ ചെയ്യും? അപ്പൊ പെയിന്റിംഗ് ഒക്കെ ഞങ്ങൾക്ക് എൻ ടി വിയുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒന്ന് അയച്ചാൽ ഞങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്യല്ലോ. അയച്ചുതരുമോ? ഓക്കെ, അപ്പൊ ഉറപ്പായിട്ടും അയച്ചുതരണം. ഓക്കെ, അപ്പൊ ജെനിസ് ഞാൻ പറഞ്ഞില്ലേ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ഒരു കുട്ടിയെ കൊണ്ട് അതെല്ലാം ചെയ്യും. ഞാൻ എന്തായാലും കണ്ണു വെക്കുന്നില്ല, അതങ്ങനെ തന്നെ ചെയ്യാൻ പറ്റട്ടെ. പെയിന്റിംഗ്, സിംഗിങ്, ഡാൻസിങ് എല്ലാം ചെയ്യും. അപ്പം ഷീസ് മൾട്ടി ടാലന്റഡ്. ഓക്കെ, അപ്പൊ ഹോബീസും എല്ലാമായിട്ട് ഇങ്ങനെ പോകാൻ പറ്റട്ടെ. നല്ല പോലെ പെയിന്റും എല്ലാ ഹോബീസും സിംഗിങ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ കൊണ്ടുപോകാൻ പറ്റട്ടെ. അപ്പൊ ഇനി നമുക്കൊരു നമുക്കൊരു വൺ മോർ കോൾ വി ഹാവ് ഐ തിങ്ക്. ഹലോ ഹലോ ഹലോ, പേരെന്താണ്? എൽസ. ജെൻസുമായിട്ട് എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? നേരത്തെ എലിൻ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, നിങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഇപ്പം കുറച്ചു മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എൽസനെ പറ്റി പറഞ്ഞു. അപ്പൊ എൽസ എന്താണ് പറയാനുള്ളത്? ബെസ്റ്റ് ഫ്രണ്ടിന്റെ സോങ്സ് എല്ലാം കേട്ടിരുന്നോ? നല്ല പാട്ടാണ്, അവള് ക്ലാസ്സിലും നല്ല മിടുക്കിയാണ്, അവള് പാട്ട് പാടാൻ നന്നായിട്ട് അവൾക്ക് കഴിവുണ്ട്. ടോപ്പ് സിംഗർ ആണ് അവള്. ഓക്കെ, അപ്പൊ ഇനി ജെൻസിന് ഇനി സന്തോഷിക്കാൻ വേറൊന്നും വേണ്ട. ഓക്കെ, ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫ്രണ്ട്സും പേരന്റ്സും സിബ്ലിംഗ്സും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും വേണ്ടല്ലോ. അപ്പൊ എൽസ ഇപ്പൊ ഷാജലാണോ? ഓക്കെ, അപ്പൊ നിങ്ങള് ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് തന്നെയാണോ അതോ ക്ലാസ് ഷഫിളായപ്പോ? ഓക്കെ, അപ്പൊ എലിൻ നേരത്തെ പറഞ്ഞു ക്ലാസ് ഷഫിൾ ആയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. അപ്പൊ ഞാൻ എലിനോട് ഞാൻ ചോദിച്ചു, എന്നാലും വേറൊരു ഫ്രണ്ടിന്റെ അടുത്ത് നിന്ന് ഞാൻ ഒന്നും കൂടി ചോദിക്കാണ്, ക്ലാസ്സിൽ എങ്ങനെയാണ് ജെനസ്, സ്മാർട്ട് ആണോ, പാട്ടൊക്കെ പാടിത്തരുമോ? നന്നായിട്ട് പാട്ടൊക്കെ പാടിത്തരുന്നുണ്ട്. പിന്നെ അവള് എന്താ, അവള് സ്കൂളില് നന്നായി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്. നല്ലൊരു സിംഗർ ആണ്, അവൾക്ക് കൊറേ പ്രൈസ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. നോട്ടിയാണ്, നോട്ടി ഗേൾ ആണ്, കാരണം ഏറ്റവും ഇളയ കുട്ടിയാണ്. അപ്പൊ നോട്ടി അല്ല, അല്ല, ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അവള് എന്റെ വീട്ടിലും വന്നിട്ടുണ്ട്. നോട്ടി അല്ലാന്നാണ്? ഓക്കെ, ഞാനൊക്കെ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചാ ഞാൻ നോട്ടി ആണെന്നായിരിക്കും പറഞ്ഞ. പക്ഷെ ജെൻസ് ഭയങ്കര പാവാണ്, സ്മാർട്ട് ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ എൽസ ഇനി എൽസയ്ക്ക് വേണ്ടിട്ട് അടുത്ത പാട് എൽസയ്ക്ക് വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? എൽസയ്ക്ക് വേണ്ടിട്ട് മാത്രം ആക്കണ്ട, എല്ലാ നമ്മുടെ എൽസയ്ക്കും എലീനും ജെനിസിന്റെ വിളിച്ച എല്ലാവർക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും വേണ്ടിട്ട് നമുക്ക് അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. എന്തു പറയുന്നു എൽസ? ഓക്കെ, അപ്പൊ എൽസ ഇനി നെക്സ്റ്റ് സോങ്ങും കേൾക്കാം. ഓക്കെ ഓക്കെ, അപ്പൊ ബൈ. അപ്പൊ ഇനി നെക്സ്റ്റ് ഏത് സോങ് ആണ് പാടുന്നത്? ഇന്ദുപുഷ്പം സോങ് ആണ് പാടുന്നത്, വൈശാലി മൂവിയിൽ അല്ലേ. ഓക്കെ, എന്റെ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പാടിയ പാട്ടുകളെല്ലാം നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള പാട്ടുകളാണ്. അതിനെക്കാട്ടിയും ജെനിസ് അത് ഓരോ പാട്ടുകളും ഒന്നിനൊന്നും വെച്ചായിട്ടാണ് പാടുന്നത്. ഓക്കെ, അപ്പൊ ഈ ജെനിസിന്റെ പാട്ടൊക്കെ പാടുമ്പോ ഈ ജഡ്ജ് ചെയ്യുന്ന ആരാ, പേരന്റ്സ് ആണോ? സാറും പിന്നെ. അപ്പൊ പാട്ട് പാടി പാടി പഠിച്ചിട്ട് അത് പേരന്റ്സ് ഇങ്ങനെ പാടി കൊടുക്കോ? പേരന്റ്സ് ഇപ്പോഴും പാട്ട് പാടാറുണ്ടോ അമ്മയച്ഛനൊക്കെ? അമ്മയച്ഛനെ കൊണ്ട് നമ്മൾ പാടിപ്പിക്കണം. ഓക്കെ, അവരെ കൊണ്ട് നമ്മൾ പാടിപ്പിക്കണം അല്ലെ. ജെനിസിന് ടാലന്റ് കിട്ടിയത് പേരന്റ്സിന്റെ അടുത്ത് നിന്നല്ലേ. അപ്പൊ നമ്മൾ അവരെ കൊണ്ട് ജെനിസ് അവരുടെ കൂടെ ഇനി പാട്ടൊക്കെ പാടുവോ? പാട്ടൊക്കെ പാടണം ഇനി അവരുടെ കൂടെ, അച്ഛന്റെ അമ്മയുടെ കൂടെ. ഓക്കെ, അപ്പൊ ഫാമിലി മൊത്തം ഒരു കലാകുടുംബമാണ് അല്ലെ. ഡാൻസ് ഉണ്ട്, ജെനിസ് പെയിന്റ് ചെയ്യും, എല്ലാരും പാട്ട് പാടും, ഡാൻസ് കളിക്കും. അപ്പൊ ഒരു കലാകുടുംബമാണ്. അപ്പൊ അവിടെ നിന്നാണ് ഈ ഒരു ടാലന്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ പേരന്റ്സിനെയും നമ്മള് പാട്ട് പാടിക്ക, അച്ഛനമ്മ പാട്ട് പാടിയേ പറ്റത്തുള്ളൂ എന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ദു പുഷ്പത്തിലേക്ക് പോവാം. ഓക്കെ, thank you.
അപ്പോൾ ജെനിസിൻ്റെ നാല് പാട്ടുകൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് ഇനിയും കേൾക്കണമെന്നുണ്ട്. പക്ഷേ ജെനിസ്, യു ഹവ് കം പ്രിപ്പയർഡ് ഫോർ ഫോർ സോങ്സ് റൈറ്റ്? ഓക്കെ. അപ്പോൾ ഇതിൽ ഏത് പാട്ടാണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരം പറയാൻ പറ്റില്ല. ബിക്കോസ് അത്രയും സൂപ്പറായിട്ടാണ് ഓരോ പാട്ടുകളും പാടിയിട്ടുള്ളത്. ഈ ഇന്ദുപുഷ്പത്തിന്റെ കാര്യം പറയുമ്പോ ഇതിലെ ഇടയ്ക്ക് ഹമ്മിങ് ഉണ്ടല്ലോ, ആ സെക്കൻഡ് അനുപല്ലവിയില് സ്വരങ്ങളും അടുത്തതിലെ ഹമ്മിങ്ങും ആയിട്ടാണല്ലോ വരുന്നത്. ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമായിരുന്നു, എനിക്കായിരുന്നു ടെൻഷൻ. പക്ഷെ ഞാൻ നോക്കിയപ്പോ ജെനിസ് കൂളായിട്ടാണ് പാടുന്നത്. ആ ജെനിസിനാവുന്ന ഒരു പ്രശ്നമല്ല ഇതൊക്കെ, എന്ത് സില്ലി കാര്യം എന്നുള്ള രീതിയിലാണ് ജെനിസ് നിൽക്കുന്നത്. ആ ഹമ്മിങ്ങും എല്ലാം അത്ര ഒരു ഫ്ലോയിലാണ് വന്നത്. അപ്പൊ ഇപ്പൊ തന്നെ ആ ഒരു ഒരു സിംഗർ, ഒരു പ്രൊഫഷണൽ സിംഗർ, ഒരു പ്ലേ ബാക്ക് സിംഗറിന്റെ ഒരു ടാലന്റ് ജെനിസിന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കൊണ്ടുപോവാ. ഇപ്പൊ മ്യൂസിക് ക്ലാസ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ കൊണ്ടുപോവാ. ശ്രീഹരി സാറിന് ഒരു ഒരു വലിയ താങ്ക്സ്. കാരണം ഈ ഓരോ പാട്ടുകളും ഇത്രയും നല്ല നല്ല പാട്ടുകളായിരുന്നത് കൊണ്ട് ജെനിസിന് ആപ്റ്റായിട്ടുള്ള സോങ്സ് ആയിരുന്നല്ലോ എല്ലാം. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോ എനിക്കൊരു പ്രോമിസ് തന്നിട്ടുണ്ട്, എല്ലാരടുത്തും വ്യൂവേഴ്സിനൊക്കെ കൊടുക്കുന്ന ഒരു പ്രോമിസ്. നെക്സ്റ്റ് ടൈം വരുമ്പോ ഉള്ള പ്രോമിസ് എന്താ? ഫാസ്റ്റ് നമ്പർ പാടണം. അപ്പൊ ഫാസ്റ്റ് നമ്പർ പാടില്ലേ, പ്രോമിസ് അല്ലേ? ഓക്കെ. അപ്പം ജെനിസ് നമുക്ക് നെക്സ്റ്റ് ടൈം വരുമ്പോ നമുക്കൊരു ഫാസ്റ്റ് നമ്പർ ഒക്കെ ആയിട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം.
ഓക്കെ. അപ്പോ വെക്കേഷൻ ഹോംവർക്ക് അസൈൻമെന്റ്സ് ഒക്കെ തീർത്ത് ഇനിയിപ്പോ നാട്ടിലൊക്കെ പോകാനുള്ളല്ലേ? തീർത്തോണ്ടിരിക്കുവാണ്. ഓക്കെ. അപ്പൊ ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഫാമിലിയും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ ഉള്ളപ്പോ ഇനി ജനസ് ചെയ്യേണ്ടത് നല്ലപോലെ പാട്ട് പാടുക. ഓക്കെ. അപ്പൊ ഇനിയും എൻ ടി വിയില് കിഡ്സ് ആൻഡ് ടീൻസിലൊക്കെ വരാം, പാട്ടൊക്കെ പാടുക. ഓക്കെ. ഓക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഷോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കാണ്. അപ്പൊ ജനസിന്റെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനും പേരന്റ്സിനും ഒക്കെ കൂടിയിട്ട് ഒരു ഹൈ ഹൈ കൊടുത്തോ. ഹൈ ഹൈ അല്ലേ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവല്ലേ. അപ്പൊ ഒരു ബൈ ആയിരിക്കും അല്ലേ. അപ്പൊ ബൈ. ഓക്കെ. അപ്പൊ വൈൻഡിങ് അപ്പ് അ ഷോ ഹിയർ. ദിസ് ഇസ് നീലാംബരി ആൻഡ് ദിസ് ഇസ് ജനസ്. ഓക്കെ, ബൈ ബൈ.